بسم الله الرحمن الرحيم. ഇതിലൊരു ചെറിയ ട്രിക്കി ദുആയാണ്. എന്താ പ്രശ്നം? എവിടെ ഷഹീദാവണം? മദീനയിൽ. മദീനത്തും മക്കത്തും ഷഹീദാവണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള ചോദ്യമാണ്. കാരണം യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് രണ്ടും. ഹറമാണ്, ഹറമിൽ യുദ്ധം നടക്കാൻ പറ്റൂല. ഇൻ കേസ് ശത്രുക്കൾ അവിടെ വന്ന് അറ്റാക്ക് ചെയ്താൽ ഡിഫെൻഡ് ചെയ്യുക എന്നല്ലാതെ ഒരു യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് മക്കയും മദീനയും. ഹറം അങ്ങനെയാണ്. ഉമർ തങ്ങളുടെ ചോദ്യം എന്താ? എനിക്ക് മദീനയിൽ ഷഹീദായി മരിക്കണം. യാ അല്ലാഹ്, ഭയങ്കര ചോദ്യമല്ലേ അത്? اللهم ارزقني شهادة في بلد نبيك നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് ഷഹീദാകാൻ ഭാഗ്യം തരണം അല്ലാഹ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലത്ത്, ഭരണം കഴിഞ്ഞ് അവസാനകാലം, ഭരണത്തിന്റെ അവസാനകാലം, സുബ്ഹിക്ക് ഇമാം നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് വയറ്റത്തേക്ക് കുത്തുന്നത് കത്തികൊണ്ട്. അങ്ങനെ ഷഹീദായ ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിലല്ല, പക്ഷേ ഷഹീദാണ്. വിരിപ്പ് കടന്നിട്ടാണ് മരിച്ചത്. അബത്ത് കുടിക്കാൻ പാൽ കൊടുത്തല്ലോ, പാലെല്ലാം പുറത്തേക്ക് വന്നു. അപ്പോ അവർ വിചാരിച്ചു, ഉമർ തങ്ങൾ വഫാത്താവുകയാണ്, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. എല്ലാരും ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാ. ബഹുമാനപ്പെട്ടവർ ബോധം കണ്ട് തെളിഞ്ഞപ്പോ പറഞ്ഞു, യാ അല്ലാ, ഞാൻ എന്റെ സുബഹിനിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. ഇമാമായിരുന്നു, ഇമാം നിൽക്കുമ്പോഴാണ് എന്റെ സുബഹിനിസ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. അവിടെ എനിക്ക് ഒതുകൊടുത്ത് തരും, ഞാൻ ആ നിസ്കാരം നിസ്കരിക്കട്ടെ, കലാവ് കൂട്ടട്ടെ. നമുക്ക് തലവേദന ഉണ്ടായ പിന്നെ അന്ന് നിസ്കാരമില്ല, വയറുവേദന ആണെങ്കിൽ പിന്നെ നിസ്കാരമില്ല. ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, എന്താ നമ്മളൊക്കെ ധൈര്യം? ഭയങ്കര ധൈര്യമാണ്, നമ്മളൊക്കെ ഭയങ്കര ധൈര്യവാന്മാരാണ്. എന്തോ ഒരു ധൈര്യം, സ്വർഗത്തൊക്കെ റെഡി ആയി നിൽക്കല്ലേ നമ്മളെ കുറച്ചോനെ. മരിച്ചാൽ മതി, നമ്മളപ്പം കൂടിയുള്ളൊക്കെ സ്വർഗത്തിലാന്ന് അല്ലേ? അങ്ങനെയാണ് ചില ആൾക്കാരുടെ ഒക്കെ വർത്താനങ്ങൾ. നമ്മൾ സ്വർഗത്തൊക്കെ ഉറപ്പാണ് പോരിയെന്ന് പറയാം. എന്റെ നിസ്കാരം ഞാൻ നിർവഹിച്ചിട്ടില്ലല്ലോ. ഒതുകൊടുത്ത് തരും, കിടന്ന കിടപ്പിൽ സുഹാബത്ത് ഒതു ചെയ്തു കൊടുത്തിട്ട് നിസ്കരിച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി സുബ്ഹിനിസ്കാരത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷെ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, നിസ്കരിച്ചു. എന്നിട്ട് ഒരു ഒരു വാക്കും പറഞ്ഞു കൊടുത്തു, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്തേക്ക്. നാളെ അല്ലാഹു അമൽ തൂക്കുന്നുണ്ട്, അത് കാണാന്ന് വിചാരിച്ച് നടക്കണ്ട. ഇവിടുന്ന് നിങ്ങളൊന്ന് കണ്ടുപോയിക്കണം, നിങ്ങളൊന്ന് കൂട്ടി നോക്കി. ഇത്ര കൊല്ലം ഞാൻ ജീവിച്ചില്ലേ, ഞാൻ എത്ര നന്മ. എന്ത് നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കണ്ണെന്ത് ചെയ്തു, എന്റെ കാത്, എന്റെ നാവ്, എന്റെ മനസ്സ്, എന്റെ കൈകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തത്, എന്റെ മെസ്സേജുകൾ ഞാൻ കൈമാറിയത്, ഞാൻ റിസീവ് ചെയ്തത്, ഞാൻ ആൻസർ ചെയ്തത്, ഞാൻ ക്ലിക്ക് ചെയ്തത് എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നന്മയുണ്ട്, എത്ര തിന്മയുണ്ട്, ഓരോ ദിവസവും കണക്കെടുക്കി. നമുക്ക് കിട്ടാനുള്ള പൈസന്റെ ഏർപ്പാടായി നമ്മൾ കണക്കെടുക്കൂലേ, കൃത്യമായിട്ട് എടുക്കൂലേ, എത്ര നേരം വൈകിയാലും. ആ നമ്മുടെ ആഖിറത്തിന്റെ വിഷയമാണ്. ഉമർ തങ്ങൾ പറഞ്ഞ അവസാനത്തെ ഉപദേശം അതായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അതൊക്കെ റെഡിയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ചില വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് പോവല്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല വന്നു. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിൽ, ഹബീബിന്റെ അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല വന്നു. വാപ്പല്ലേ സിദ്ദീഖ് എന്ന് പറയുന്നത്, വഫാത്താകാൻ വേണ്ടി കിടക്കുകയാണ്. മരണം ഭയങ്കര സംഭവമാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അൽ മൗതു റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് റാഹത്താണ് മരണം. ഈ ദുനിയാവിലെ ടെൻഷനും ഒച്ചപ്പാടും ബഹളം, രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കുട്ടികളും മക്കളും ജോലിയും ടെൻഷനും നാടും വിദേശവും പ്രവാസവും ഇതൊന്നും ഇല്ലല്ലോ. കബറിൽ പോയ ഏത് പ്രവാസി? നമ്മളെ നാടന്നല്ലേ. റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് ആശ്വാസമാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ മൗതു കഫാറത്തുൽ ലിൽ മുഅ്മിൻ, സുബ്ഹാനല്ലാഹ്, അൽ മൗതു കഫാറത്തുൽ ലികുല്ലി മുസ്ലിമിൻ. ആനായ അബൂ നുഐം തങ്ങൾ ഹിലിയയിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസ്, മരണം മുസ്ലിമായ മനുഷ്യന് പ്രായശ്ചിത്തമാണ്. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള അവസരമാണ്, കഫാറത്താണ്. മരിക്കുന്ന നേരത്തെ ആ പ്രയാസങ്ങളെ കൊണ്ട് അല്ലാഹു ഒരുപാട് തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്ന കഫാറത്തുൻ. മുഅ്മിനായ മനുഷ്യനത് പ്രായശ്ചിത്തമാണ്, ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമാണ്.
സുദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് രണ്ടു വരി കവിത ചൊല്ലി, അർത്ഥവത്തായ രണ്ട് വാക്ക്. മരിച്ചു പോകുന്ന വാപ്പാ, നിങ്ങളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് എത്ര തന്നെ അനുശോചിച്ചാലും അത് നിങ്ങളുടെ വിയോഗത്തിന് പകരമാകില്ലല്ലോ. അർത്ഥമതാണ്. നേരത്ത് ബോധത്തോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞ മറ്റൊരു അനുഗ്രഹമാണ്, ബോധമുണ്ടായിട്ട് മരിക്കുക. മറുപടി കൊടുക്കുകയാണ്. അപ്പൊ മുഖത്ത് ഇങ്ങനെ വസ്ത്രട്ടുണ്ട്, ഏകദേശം മരണത്തിന്റെ സമയമായി തുടങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ കിടക്കണത്, വസ്ത്രം കെട്ടി നീക്കി. എന്താണ് രംഗം ആലോചിച്ച് നോക്കി, മരിക്കണ നേരാണത്. സിദ്ദീഖ് ഞങ്ങൾ വസ്ത്രം കെട്ടി നീക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ആയിഷ ബീവി പറയേണ്ടത്, ഇങ്ങനെയല്ലല്ലോ മോളെ പറയേണ്ടത്. وجاءت سكرة الموت ذلك ما كنت منه تحيد നല്ലെ മോളെ നിങ്ങൾ പറയേണ്ടത്. وجاءت سكرة الموت മരണത്തിന്റെ പ്രയാസം വന്നു തീരിക്കുന്നു. ذلك ما كنت منه تحيد മരിക്കാതിരിക്കാൻ നീ ഒരുപാട് ഓടി രക്ഷപ്പെട്ടിരുന്ന ആളായിരുന്നല്ലോ, ആ മനുഷ്യ നിന്റെ മരണം നിന്നെ വന്നു തീരിക്കുകയാണ്. ഇതല്ലേ ആയിഷ ബീവി പറയേണ്ടത്? ആര്? സിദ്ദീഖ് റളിയല്ലാഹു. എന്നിട്ട് പറഞ്ഞു, എന്റെ വസ്ത്രം, രണ്ട് വസ്ത്രം കാണിച്ചു കൊടുത്തു, ഈ രണ്ട് വസ്ത്രവും നിങ്ങൾ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യ, നന്നാക്കി വൃത്തിയാക്കി വെക്കി, ഇതിൽ എന്നെ കഫൻ ചെയ്താൽ മതി. രണ്ട് കമീസ് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇത് നിങ്ങൾ വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി, ഇത് ശരിക്കും ക്ലീൻ ആക്കുക, എന്നിട്ട് എന്നെ ഇതിൽ മറവ് ചെയ്താൽ മതി. പുതിയ വസ്ത്രമൊക്കെ എടുക്കാൻ നല്ലത്, ജീവിച്ചിരിക്കണം മനുഷ്യന്മാരല്ലേ, എനിക്ക് പുതിയതൊന്നും വേണ്ട, ഈ പഴയത് മതി എന്ന് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ആളല്ലേ പുതിയതൊക്കെ ഇടാൻ നല്ലത്, മരിച്ചു പോകുന്ന ആൾക്ക് മുന്നിൽ പുതിയതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എനിക്കിന്റെ ഈ പഴയ രണ്ട് ഡ്രസ്സ് മതിട്ടോ, എന്നെ അതിൽ മറവ് കഫൻ ചെയ്താൽ മതി. ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആയിഷബീവിക്ക് ഇങ്ങനെ സങ്കടം, ആയിഷബീവി എന്ന് ചെറുപ്പമാണല്ലോ, 20 വയസ്സുണ്ടാവുള്ളൂ വാപ്പ മരിക്കുമ്പോ. അങ്ങനെ ഹബീബായ തങ്ങളെ പറ്റി പറഞ്ഞു പാടുന്ന പാട്ടുണ്ട്, ശരീരത്തിന് ചമപ്പ് കടന്ന വെളുത്ത നിറമുള്ള സുന്ദരമായ ശരീരമുള്ളവരെ. സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ ആയിരുന്നു. അങ്ങയുടെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി തവസ്സുര ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ. അബ്ബാസ് റളിയല്ലാഹുവിനെ പറ്റി പറ ബഹുമാനപ്പെട്ടവർ നബി തങ്ങളെ പറ്റി പറഞ്ഞതാണ്, അങ്ങയുടെ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ, അങ്ങനത്തെ മഹത്വമുള്ളവരെ. എന്റെ ഉപ്പാനർത്ഥം തവസ്സുര ചെയ്തിട്ട് പറഞ്ഞ വാക്കാണ്. വിധവകളെ നോക്കിയിരുന്നവരെ, യതീമുകളെ സംരക്ഷിച്ചിരുന്നവരെ, അപ്പാനെ പറ്റി ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ പാടിയ പാട്ടിന് അർഹതപ്പെട്ടത് എന്റെ റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ പറ്റി അങ്ങനെ പറയാനുണ്ട് മോളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്ന വാക്കല്ലേ. ആര് പറഞ്ഞു? ഹബീബിന്റെ സഹാബി സിദ്ദീഖ്. ആ നിമിഷം ഇനിയത്തെ സെക്കൻഡുകൾ കൊണ്ട് വഫാത്താകാൻ പോവാണ്. അപ്പോഴാണ് ഈ വർത്താനൊക്കെ, ഇതിലാണ് അത്ഭുതം, ഇവിടെയാണ് അത്ഭുതം. മരണത്തെ കണ്ടങ്ങട്ട് സ്വീകരിച്ച് ഏറ്റെടുത്തു പോവുകയാണ് ഹബീബുൻ. പറഞ്ഞു, ഹബീബ് അതാ നമ്മുടെ കൂട്ടുകാരൻ വന്നെത്തിയിരിക്കുക, ഇവിടെ മരിക്കാന്ന് ഉറപ്പായി, അല്ലാ നമ്മുടെ കൂട്ടുകാരൻ വന്നല്ലോ. ഒരുപാട് കാലം കാത്തിരുന്ന് വിഷമിച്ച് ഇതാ ഇപ്പോഴാ വന്നത്, അൽഹംദുലില്ലാ എന്റെ കൂട്ടുകാരും. ഇവിടെ സങ്കടപ്പെട്ടവന് വിജയിക്കാൻ പറ്റൂല, എനിക്കൊരു സങ്കടവുമില്ല, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് ഈ വന്നിരിക്കുന്നത്, വരട്ടെ യാ മർഹബ എന്ന് വിളിച്ചു മരിച്ചവരാണ് ഖാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മരണത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ മുഅ്മിന് കഴിയണം, ഇവിടേക്കാ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അങ്ങോട്ട് പേടിച്ചിട്ട് ഇടങ്ങാറായിട്ട് അതുകൊണ്ട് കാര്യമില്ല. മരണത്തിന് ശേഷം എന്താണോ ഉള്ളത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
സുദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു കൊടുത്തു, മോളെ ദാക റസൂലുള്ളാഹ്, നിങ്ങൾ ഈ പറഞ്ഞ പാട്ട്, വഅബിയു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ثِمَالُ الْيَتَامَى عِصْمَةٌ لِّلْأَرَامِلِ ഏതൊരു ഏതൊരു മഹാന്റെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചപ്പോഴാണോ നമുക്ക് മഴ കിട്ടിയത്? ആരാണോ യതീമുകൾക്ക് താങ്ങും തളലുമായത്? ആരാണോ വിധവകളെ സംരക്ഷിച്ചവരെ അങ്ങനത്തെവരെ എന്ന് പറഞ്ഞത്? എന്നെ പറ്റി പറയണ്ട മോളെ, അല്ലാഹുവിന്റെ റസൂലല്ലേ, ദാക റസൂലുള്ളാഹ്. എന്തൊക്കെ പാഠങ്ങളുണ്ടെന്ന് അവിടെ മനുഷ്യന്മാര് പൊക്കി പറയുമ്പോ പൊങ്ങി കൊടുക്കരുത് എന്ന ഒന്നാമത്തെ പാഠം ഇവിടെ. ആ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നെ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത്, ഞാൻ അങ്ങനത്തെ ആളാണ്, ഇതൊന്നല്ല എന്നെ പറ്റിയല്ലല്ലോ, അതൊക്കെ അല്ലാന്റെ റസൂലല്ലേ. അപ്പൊ അവര് ചോദിച്ചു, സഹാബത്തക്കൾ ഓടി വന്നു വഫാത്താകാനായിട്ടുണ്ടെന്ന് കേട്ടപ്പോ, നിങ്ങളെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ പറഞ്ഞയക്കട്ടെ, ശുദ്ധീകരണവരെ ഒരു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഡോക്ടറിനെ നോക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. വഖാൽ, എന്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറൊന്നും വിളിക്കണ്ട. ആരാണ് ആ ഡോക്ടർ? അല്ലാഹു ജല്ല ജലാലു. 63-ാമത്തെ വയസ്സാണ്, 99-ാമത്തെ വയസ്സിലല്ല ഇത്. 100-ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോകുമ്പോഴല്ലേ മരിക്കണത്. 63, അതൊക്കെ ആരോഗ്യമുള്ള സമയമാണ്. എന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ട്, ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഹാബത്തിന് മനസ്സിലായി, ഇനി നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, യാ ബാബക്ക, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസീത്ത് തരും, ഒരു ഉപദേശം തരും, ഒരു ഉപദേശം. വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നടന്ന സംസാരമാണ്, അതാണ് ഇതിന്റെ അത്ഭുതം. വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നല്ല ബോധത്തിലെ വഫാത്താകുന്ന നിർത്തം. അപ്പൊ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ദുന്യാവ് തുറന്നു തരാൻ പോകുന്നുണ്ട്, പൈസ ഇഷ്ടം പോലെ കിട്ടും, ലോകം തുറന്നു തരാൻ പോകുന്നു, ഇസ്ലാമിന് രാജ്യങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ ഭയങ്കരമായ ഒരു പ്രവചനങ്ങളാണ്. ഇസ്ലാം ലോകത്തെ ജയിച്ചടക്കാൻ പോകുന്നുണ്ട്. ഫാത്തിഹുൻ അലൈക്കും ദുന്യ, ദുന്യാവ് അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നുണ്ട്. ഫലാ തഖുദന്ന മിൻഹാ ഇല്ലാ ബലാഗ, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ, ദുന്യാവ് ഒന്നാകെ വാരിക്കൂട്ടണ്ട, ആവശ്യമുള്ളത് എടുത്താൽ മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്താണ് ജീവിതത്തിൽ ഇതിനു വലിയൊരു ഉപദേശം നൽകാൻ പറ്റിയ സന്ദർഭം എവിടെയാണ്? ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. സുബ്ഹി നിസ്കരിച്ചാൽ, സുബ്ഹി ഖളാ ആകാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച് നടക്കണ മനുഷ്യന്മാരെ പറ്റി ഗീബത്തും നമീമത്തും പറയാൻ നിൽക്കണ്ട, അവരെ ഇടങ്ങാറാക്കാൻ പോകണ്ട, അല്ലാഹു നിന്നെ മുഖം കുത്തി ഒലിച്ച് നരകത്തിലേക്ക് എറിയും. ഇത് പറഞ്ഞിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലിമത്തുല്ലാഹി റാഹത്തിനാണ് മരിച്ചത്. അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്, സുബ്ഹി നിസ്കരിച്ചോളി. സുബ്ഹി റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് റെഡി ആവുന്ന, മരിക്കാന്നൊക്കെ പറഞ്ഞ പൊടിച്ച് അങ്ങനെ എണീറ്റ് പോയി ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പണി, രണ്ട് സഹാബികളും ഉമർ റളിയല്ലാഹു പറഞ്ഞ നിസ്കാരത്തിന്റെ വിഷയമാണ്, സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞത്. ഇനി മറ്റ് ഉസ്മാൻ തങ്ങളുടെയും അലി തങ്ങളുടെയും സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വല്ലപ്പോഴും പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒക്കെ പറയുന്ന വിഷയങ്ങൾ ഇതാണ്, നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ തീർക്കാം. അല്ലാമ ഇഖ്ബാൽ അവസാനം പറഞ്ഞൊരു കവിത ഉണ്ട്, അദ്ദേഹം മരിക്കാൻ പോകേണ്ടി തൊട്ട് മുമ്പ് പറഞ്ഞു, നിശാന മർദ മുഅ്മിൻ ബാതു ഗോയം, നിശാന മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂ മർഗ് ആമദ തബസ്സും ബർലബസ്. പേർഷ്യനില അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ചില വാക്കുകളാണത്. അല്ലാമ ഇഖ്ബാൽ എന്നിവരെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മൗലാന അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അന്നദ്വി ഇർഹമഹുല്ലാ, അദ്ദേഹമൊക്കെ പറയുമ്പോൾ അല്ലാമ ഇഖ്ബാൽ എന്ന് പറഞ്ഞ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയും. അബുൽ ഹസൻ നദ്വിയുടെ കിതാബിലൊക്കെ നോക്കിയാൽ
സയ്യിദ് അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. നമ്മൾ കാണുന്ന ഫോട്ടോ അതൊന്നും ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അദ്ദേഹം ഭയങ്കരമായൊരു ആത്മീയതയുടെ ഡെപ്തിലേക്ക് എത്തിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ അവസാന കാലം അങ്ങനെയായിരുന്നു. റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും, അങ്ങനെ അത്രയും കാര്യപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ പറയുള്ളൂ, റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു തആല അവരെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ആരാ? മുഅ്മിൻ ആരാണ്? ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ ആരാന്നറിയോ? ബാച്ചു ഗോയം, ഷാൽ ഐ ടെൽ യു, ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ. പേർഷ്യൻ ആണ് ഈ വാക്കുകൾ. നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം, ബാച്ചു, ഞാൻ നിനക്ക് ഗോയം ഞാൻ പറഞ്ഞു തരട്ടെയോ? ചൂ എന്തെന്നാൽ, മർഗ ആമത്, മരണം വന്നെത്തുമ്പോൾ, തപസ്സും പുഞ്ചിരി, ബർലബസ് ചുണ്ടിൽ ഉണ്ടായിരിക്കും. മരിക്കുമ്പോൾ ആരുടെ ചുണ്ടിലാണോ പുഞ്ചിരി ഉള്ളത്, അവനാ മുഅ്മിൻ. അല്ലാത്തൊരു ബേജാറായിട്ട് മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ നേരത്ത് പുഞ്ചിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഉസ്താദ്മാരൊക്കെ എപ്പോഴും പാടുന്ന ഒരു കവിത ഉണ്ടല്ലോ, കുട്ടിയുടെ ജനനവും മരണവും സംബന്ധിച്ച്, ഇങ്ങനെയാണ്. വലദതുക ഉമ്മുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലുക യദ്ഹകൂന സുറൂറാ. ولدتك امك يا ابن ادم باكيا والناس حولك يضحكون سرورا فاجهد لنفسك ان تكون اذا بكوا في حال موتك ضاحكا مسرورا. او منشيا ولدتك امك ام നിന്നെ പ്രസവിച്ചപ്പോൾ ബാക്കിയ നീ കരയായിരുന്നു. വന്നാസു ഹൗലുക യദ്ഹകൂന സുറൂറ, നിന്റെ ചുറ്റുള്ള ആളുകൾ ഓ മാഷാല്ലാ കുട്ടിയാണോ പെണ്ണാണോ എത്ര കിലോ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചുറ്റുള്ള ആൾക്കാരെ നല്ല സന്തോഷത്തെ ചിരിക്കുകയായിരുന്നു. നീ വന്നപ്പോ കരഞ്ഞിട്ടാ വന്നത്. നമുക്ക് ആർക്കെയും വരാൻ പറ്റില്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. കരഞ്ഞിട്ടില്ലെങ്കിൽ വിഷമമാണ്. കുറച്ചുവരെ കുട്ടി കരഞ്ഞിട്ടില്ല, കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ടോ, കുട്ടിക്ക് ബ്രെയിനിന് തകരാറുണ്ടോ, അങ്ങനെ കുട്ടിയുടെ ആ കരച്ചിൽ ഭയങ്കര ഒരു അടയാളമാണ്, ആശ്വാസത്തിന്റെ കരച്ചിലാണ്. നീ കരയായിരുന്നു, എല്ലാവരും ചിരിക്കയായിരുന്നു, മാഷാല്ലാ. എന്നിങ്ങനെ സുഖപ്രസവം, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള വാക്കാണത്, എന്ത് സുഖപ്രസവം എന്നൊക്കെ നമ്മൾ സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ സുഖപ്രസവം എന്നാ പറയാ. അള്ളാഹു അതൊക്കെ സഹോദരിമാർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രസവിച്ചു, എല്ലാരും സന്തോഷിക്കുകയാണ്, കുട്ടി കരയായിരുന്നു. ഇനിയൊരു സമയം വരും, നിന്റെ ചുറ്റുള്ള ആൾക്കാർ കരയും, അപ്പൊ ചിരിക്കാൻ നോക്കിക്കോ. കുറച്ച് അധ്വാനിച്ചോ, ശരീരത്തിന്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറ്റി വെക്കണം. ഉറങ്ങാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത, എഴുന്നേറ്റ് നിസ്കരിക്ക്. പൈസ ഉണ്ടാക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത, നീ സ്വതക്ക് കൊടുക്ക്, ജക്കാത്ത് കൊടുക്ക്. പട്ടിണി അടക്കാൻ ആർക്കാ ഇഷ്ടം, നീ നോമ്പ് നോക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലേ? നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തോട് എതിരി ചെയ്തിട്ട് കുറച്ച് അധ്വാനിച്ചോ. നീ മരിക്കാൻ പോകുന്ന നേരത്ത് ഇവരൊക്കെ ചുറ്റും കൂടി കരയാ നിൽക്കുമ്പോൾ അന്നേരം ചിരിക്കാനുള്ള വകയുണ്ടാക്കിക്കോ. എന്താണ് ആ വാക്കൊക്കെ? മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ് ലോക ചരിത്രത്തിൽ സ്വന്തം കഫം കൂടെ പുതച്ചുകൊണ്ട് മരിച്ച മഹാൻ. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു കിതാബ് ഇഹ്യ ഉണ്ടാക്കിയിട്ടില്ലേ, ഇഹ്യ ഉലൂമുദ്ദീൻ, ആ കാദൽ ഇഹ്യ വ യകൂന ഖുർആന എന്നൊക്കെ ഉലമാകൾ പറഞ്ഞ ഭയങ്കരമായ കിതാബ്, ലോക നമ്മുടെ ഫുഖഹാഇന്റെ ഫിഖ്ഹിന്റെ അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനം ഇമാം അൽ ഗസാലി തങ്ങളുടെ കിതാബുകളാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ അന്നൊരിക്കൽ അലിജനോട് പറഞ്ഞു, അഹമ്മദ് ഇവരോട് പറഞ്ഞു, പോയിട്ട് മൂന്ന് കഫം ഇവിടെ ഫ്രഷ് ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുപോവാൻ. എന്താണ് ആ മരണമൊക്കെ, അസുഖം വന്ന് കിടക്കുന്നല്ല. പക്ഷെ അവർക്ക് മനസ്സിലായി സമയമായിട്ടുണ്ട്. അലിജൻ ഇപ്പൊ കൊണ്ടുപോവാ. അദ്ദേഹം ഖിബ്ലാക്ക് ഉദൂക്ക് എടുത്തിട്ട് കിടക്കുകയാണ്, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്. തിരിഞ്ഞ് കട്ടിലൊക്കെ ലെവലാക്കിയിട്ട് കട്ടിൽ കടന്നു, ആ ഡ്രസ് ഇങ്ങോട്ട് കൊണ്ട് എടുക്കുന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വസ്ത്രം എടുത്തിട്ടുണ്ട്, അതിന്റെ മേലെ ഒരു സിംബോളിക് എന്ന് പറയാം നമുക്ക്, അങ്ങനെ ഒരു ഒരു സുബ്ഹാനല്ലാഹ്. ആ മൂന്ന് തുണിയും ഒരുമിച്ച് വെച്ച് കാലിന്റെ അടിയിൽ ചുരുട്ടി വെച്ച് തലന്റെ താഴെയും വെച്ചിട്ടുണ്ട് കിടന്നിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലിയതാ അനുജൻ അഹമ്മദ് എന്നവർ കേട്ടത്. പിന്നെ തുണി എടുത്ത് നോക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്. ഇങ്ങനത്തെ മഹാനാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു.
ഇവരൊക്കെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴുള്ള സെലിബ്രിറ്റികൾ, ഇവരൊക്കെയാണ് നാളത്തെ വലിയ വലിയ ആളുകൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര ഉണ്ട്, എത്ര വല്യമ്മമാരും വല്യപ്പമാരൊക്കെ അന്തസ്സിൽ വഫാത്തായവ. മഹാനായ ശംസുലിനെ പറ്റി അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ ശംസുലിനും അവർ അങ്ങനെയാണ് വഫാത്തായി പോയ സന്ദർഭം അങ്ങനെയല്ലേ. എന്റെ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ച ഉസ്താദ് മഹാനായ അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദ്. ഉസ്താദിന്റെ ഖിദ്മത്തെടുക്കാൻ വേണ്ടി അന്ന് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലാണ് ബഹുമാനപ്പെട്ട ശംസുലുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വഫാത്താകുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ദാർലുദയിൽ പരിചയമുള്ള ഞങ്ങളുടെ സുഹൃത്തിന്റെ ഒരു വാപ്പയുണ്ട്, വേങ്ങരള്ള. അദ്ദേഹം അന്ന് ആ ഹോസ്പിറ്റലിൽ ആ റൂമിലുള്ള ആളാണ്. സുബഹിക്ക് വാങ്ങുകൊടുക്കണ വരെ അവരോടുണ്ട്. സുബഹിക്ക് വാങ്ങുകൊടുത്തു, തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുക്രി പറഞ്ഞു. ശംസുലും അവറുകളും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ വഫാത്തായ അന്തസ്സിൽ വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മനവ്വറല്ലാഹു മർക്കദ. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം, അവർ ജീവിച്ചു പോയ മാർഗം ശരിയാണെന്ന് പറയുന്ന അടയാളങ്ങളാണ്. അല്ലാത്തവർക്ക് ഇതിന് കഴിയൂല. അതാണ് വേറൊന്നും നമുക്ക് സാധാരണ കരമ്മൾ ഏതാ ശരി പഠിച്ചോനെ, ഇവർ പറയുന്നു, ഈ പാർട്ടിക്കാരെ അവര് പറയുന്നു, ഇവര് പറയുന്നു, നമ്മൾ എങ്ങനെ അറിയും? മരിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആള് ശരിയാണോ അല്ലേ എന്ന്, അപ്പോഴേ അറിയുള്ളൂ. അത് നമുക്ക് ബോധിച്ച ആളാണ് ബഹുമാനപ്പെട്ട ശംസുലമ അവർ. അള്ളാഹു ഹഖ്ലും ഇസ്തിഖാമത്തിലും അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ അഖീദയിലും അള്ളാഹു നമ്മെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. ആ ഒരു വലിയ സംഭവത്തിന് നമ്മൾ ഒരുങ്ങി റെഡിയാവുക, നമ്മൾ റെഡിയായി നിൽക്കുക. എങ്ങനെയാ റെഡിയാവേണ്ടത്? അർബഅ, നാല് വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലവാത്ത്, നിസ്കാരങ്ങൾ കൃത്യമായി കൊണ്ട് നടക്കുക. വസ്വദഖ, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഞാൻ എന്താ പഠിച്ചോ, എന്റെ 1000 ദിർഹം കിട്ടുന്ന ശമ്പളത്തിന് ഞാൻ എന്ത് സംഭാവന ചെയ്യും? നിനക്ക് 1 ദിർഹം കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു. 5 പറ്റുമോ? കൊടുത്തോ. 10 പറ്റുള്ളൂ? കൊടുത്തോ. നിനക്ക് അത്രയേ കഴിയുള്ളൂ, അത് മതി. നിനക്ക് 2000 എത്രയാ കിട്ടുന്നത്? അതിന്റെ കഴിവനുസരിച്ച് നിനക്ക് നീയും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. റെസീറ്റില്ലാത്ത നീയും മറ്റു ഒരാളും അറിയാത്തത്, ആരും അറിയണില്ല നീ കൊടുത്തതാർക്ക, കിട്ടിയതാർക്ക. ആ രീതിയിൽ പറ്റുമെങ്കിൽ അവനവന്റെ ശമ്പളം എന്ന് സ്വതക്ക കൊടുത്തേക്ക്. അവനെ പിശാച്ചതിനൊന്നും സമ്മതിക്കൂല. ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ. ഇങ്ങനെ റോട്ട് കൂടെ ഇറങ്ങി നോക്കിയാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സമ്പത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ലിവ് ദ അൾട്ടിമേറ്റ് ലക്ഷറി. നമ്മളെ നാട്ടിൽ നിന്ന് വരെ വരുന്ന പരസ്യങ്ങൾ അങ്ങനെയാ, പത്രങ്ങളിലൊക്കെ അല്ലേ, പ്രോപ്പർട്ടീസിന്റെ അൾട്ടിമേറ്റ് ലിവ് അൾട്ടിമേറ്റ് ലക്ഷറി. എന്താണ് സ്വർഗത്ത് കിട്ടുന്ന സംഗതിയാണ് ഈ പറയണതേ? അൾട്ടിമേറ്റ് ലക്ഷറി. നീ ജീവിച്ചേക്കണം. ഇതാ ഞങ്ങളുടെ പ്രോപ്പർട്ടി, ഇത്ര എത്ര ഗുണങ്ങൾ, ഇതാ ഞങ്ങളുടേത്, ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ. ഇങ്ങനെ മരണം എന്ന സംഗതി ഓർക്കാനേ നമുക്ക് വിടുന്നില്ല പിശാച്. അങ്ങനെ ഓർക്കാൻ സമയം വേണ്ടേ? ഓർമ്മ വരണ്ടേ മരിക്കുക എന്നുള്ളത്? അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുക, ദാനധർമ്മം ചെയ്യുക, വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനോത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. റമദാൻ കഴിഞ്ഞ ശേഷം ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. നമ്മൾ ഈ മരണം വരണാന്തരം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഖുർആനുമായി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടവരാണ്. നമ്മുടെ റബ്ബുമായി അള്ളാഹു നമ്മളോട് സംസാരിക്കല്ലേ? അത് എത്ര കണ്ട് നമ്മൾ ഓതുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ മഹബൂബിങ്ങളായിട്ട് മാറാം. അള്ളാഹുവിന്റെ അടുത്ത് എത്ര നമ്മൾ അടുക്കുന്നുവോ അത്രക്ക് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ഉറപ്പാക്കി തരികയാണ്. സുബ്ഹാനല്ലാഹ്. ഖിറാഅത്തുൽ ഖുർആൻ വർദ്ധിപ്പിക്കുക, പിന്നെ വകസറത്തു തസ്ബീഹ്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ദിക്റുകളും വർദ്ധിപ്പിച്ചേക്കണം. ഇത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഖബർ ശിക്ഷ കിട്ടുന്ന കാരണങ്ങൾ ഒന്ന്, അൽഖദിബ് വൽ ഖിയാന വൽ നമീമ വൽ ബൗൽ. ഹദീസിലൊക്കെ വന്ന സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ ഒന്ന്, അൽഖദിബ്, നുണ പറയുന്നത്, വൽ ഖിയാന, ആളുകളെ വഞ്ചിക്കുന്നത്, വൽ നമീമ, ആളുകളെ സംബന്ധിച്ച് അരുതാത്തത് പറയുന്നത്, ടു സ്പീക്ക് ഇൽ ഓഫ് സംവൺ, നമീമത്ത് എന്ന് പറഞ്ഞാൽ ഹീബത്ത് പറയാം. ആള് മോശമാണ്, ആള് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ആളാണെന്നല്ല അതിന്റെ അർത്ഥം. അത് അല്ലാഹുവിന് ഇഷ്ടമാണോ ഞാൻ നല്ല ആളാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നല്ല ആളാണോ മോശമാണോ അല്ലാഹുവിനല്ലേ അറിയുള്ളൂ. ഇവര് മലക്കുകൾക്ക് പോലും അറിയില്ല ഒരു മനുഷ്യന്റെ കൽബിനുള്ളിൽ കിടക്കുന്ന സംഗതി. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് മലക്കുകൾക്ക് എഴുതാൻ കിട്ടൂല. അതുകൊണ്ടാണ് നാളെ പരലോകത്തേക്ക് വരുമ്പോ ഒരു മനുഷ്യൻ ചെയ്ത സർവ്വ അമലും രേഖപ്പെടുത്തും. പക്ഷെ അല്ലാഹു ആ ക്വസ്റ്റ്യൻ ചെയ്യ, ഈ ചെയ്തപ്പോ നീ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
മലക്കൾ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മലക്കുകൾ അത് തിന്മയിലെ രേഖപ്പെടുത്തുക. പക്ഷെ നന്മയിൽ രേഖപ്പെടുത്തിയിട്ട് എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലും. അള്ളാഹുവാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ ഈ ചെയ്തത് ഇന്ന ഉദ്ദേശത്തിനല്ലേ? ഗോൺ, ഇവിടെ ഒന്നുമില്ല, പോയിട്ടുണ്ട്. നമീമത്ത് പറയാതിരിക്കുക, ആളുകളെ പറ്റി പോയി. അതൊക്കെ നാവിന് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ പറഞ്ഞോളി എന്നല്ലേ നമുക്ക് പറയാൻ ശരീരത്തിന് ഇഷ്ടം? നാവിന് എന്തൊരു രസാന്ന ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണ്ടേ, നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്? ഞാൻ എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാൽ റബ്ബേ എന്റെ ഹിസാബ് എന്താണ്? ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് മറുപടി പറയും? ഞാൻ കേട്ടതിന്, ഞാൻ ചിന്തിച്ചതിന്, ഇതൊക്കെ മുഅ്മിനീങ്ങൾ ആലോചിക്കണ്ടേ? ഇതൊക്കെ രസമുള്ള ഏർപ്പാടുകളാണ്. പാടില്ല എന്ന് പറഞ്ഞ സംഗതിയൊക്കെ അങ്ങനെയല്ലേ? വ്യഭിചാരം, കള്ളുകൂടി, ഉപനിവാസം, നുണ പറയ, എത്ര ഈസിയാണ്. 10 മണിക്ക് എത്താന്ന് പറഞ്ഞു, നീ എവിടെ? ഞാനിതാ ഇപ്പതാ എയർപോർട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെ ഓ ഷഹാം എത്തിയിട്ടുണ്ടാവല്ലോ, ദുബൈ നിന്ന് വരികയാണ്. നുണ പറയ, എന്തൊരു എളുപ്പം വഞ്ചിക്ക, അതൊക്കെ ഭയങ്കര എളുപ്പമുള്ള സംഗതിയാണ്, ശരീരത്തിന് ഇഷ്ടമാണ്. ഗീബത്തും നമീമത്തും ഒക്കെ അങ്ങനെയാണ്. അത് പറയണ്ടെന്ന് കേൾക്കണത് ഭ്രാന്തായിരിക്കും. ഇതൊക്കെ പറയണം എന്നല്ലേ വേദം പറയേണ്ടതെന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന ശരീരത്തിൽ ഹറാമാണ്, കുറ്റകരമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ പോലെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഹഖീഖത്ത്. പറയാൻ പാടില്ല, നമീമത്തുകൾ പറയരുത്, ആരും ആരെയും കുറ്റം പറയണ്ട. നമ്മളും അള്ളാഹുവുമാണ് ഹിസാബിന്റെ ആൾക്കാർ. നമ്മളെ പടച്ചോനെ ഹിസാബ്, ഒരു മഖ്ലൂക്ക് നമ്മളെ ഹിസാബ് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് നാവ് സൂക്ഷിക്കുക, വൽ ബൗൽ, നജസ് ശരീരത്തിലേക്ക് വരാതെ സൂക്ഷിക്കുക. ബൗൽ, കാരണം ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രം എന്നാണ്. കാരണം രണ്ട് ഖബറിന്റെ അരികിലൂടെ ഹസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, യാ അല്ലാഹ് ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാൾക്കും ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ റബ്ബേ. വമാ യുഅദ്ദബാനി ഫീ കബീർ, ഇവരെ ശിക്ഷിക്കപ്പെടുന്ന വിഷയമാണെങ്കിലോ വളരെ നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു പച്ചപ്പുള്ള ഒരു ചെടിയുടെ ഒരു കൊമ്പ് കൊണ്ടുവരൂ, ഒരു ചെടി കഷ്ണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈത്തപ്പനയുടെ രണ്ട് ഓലകൾ കൊണ്ടുവന്നു, അത് രണ്ടുപേരുടെയും ഖബറിന്റെ തലപ്പത്ത് കുത്തിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ ചെടി മാലം യൈബസ, ഇത് ഉണങ്ങാത്ത കാലത്തോളം ഇതിൽ കിടക്കുന്ന ആൾക്ക് പാപമോചനം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ തലക്ക് ഒരു കമ്പ് കുത്തുന്നത്, ഈ ഹദീസിൽ നിന്നാണ്. തങ്ങൾ പറഞ്ഞു ഇവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അത് കാണാൻ കഴിയുന്ന കണ്ണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് അല്ലാഹു അപ്പൊ കൊടുത്തതാണ്. തങ്ങൾ അറിഞ്ഞു, വമാ യുഅദ്ദബാനി ഫീ കബീർ, ഇവർക്ക് കിട്ടുന്ന ശിക്ഷയാണെങ്കിലോ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്, അതൊരു വലിയ വിഷയമൊന്നും അല്ല നിങ്ങളുടെ കണക്കിൽ. പക്ഷേ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്. എന്താണ്? അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തബ്രിഉ മിനൽ ബൗൽ, മൂത്രമൊഴിക്കാനുണ്ട് ടോയ്ലറ്റിക്ക് പോകുന്നത് കാണാം, ഇങ്ങോട്ട് വരുന്നതും കാണാം, കുഴപ്പമുണ്ടായിട്ടല്ല. മൂത്രമൊഴിച്ച് തീരുന്നതിന്റെ മുമ്പേ അവൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോരുന്നു, അവന്റെ വസ്ത്രത്തിൽ മൂത്രം ഒറ്റിയിട്ടുണ്ട്, അവന്റെ ദേഹത്തിന് നജസ് ഉണ്ട്. ഇത് വസ്വാസം ഉണ്ടാകാൻ വേണ്ടിയല്ല, വേറെ ഇരുന്നിരുന്ന് വസ്വാസം ഉണ്ടാകും, അതിനല്ല. ശരീരത്തിൽ നിന്ന് അത് മുഴുവനും പുറത്തു പോയിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതിന്റെ മുമ്പേ എഴുന്നേറ്റ് ചാടിക്കിടന്ന് ഓടിപ്പോരുന്നവർ ആ മനുഷ്യൻ, ഇവർ രണ്ടുപേരിൽ ഒരാൾ അങ്ങനെ മൂത്രമൊഴിച്ച് ഓടുന്ന ആളായിരുന്നു. ശരീരത്തിൽ വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു, ആ നജസ് കൊണ്ടാണ് ഇവൻ ഉതുകൊടുത്തത്. അങ്ങനെയാണ് ഇവൻ പള്ളിയിൽ കയറിയത്, അങ്ങനെയാണ് ഇവൻ കടന്നുറങ്ങുന്നത്, അങ്ങനെയാണ് ഇവൻ നടക്കുന്നത്. ഇവന്റെ കൂടെ പിശാച്ചല്ലാതെ മലക്കുകൾ വരുമോ? നജസ് ഉണ്ടാകുമ്പോ മലക്കുകൾ എടുക്കോ? അങ്ങനത്തെ മനുഷ്യന് ശിക്ഷ കിട്ടുന്നുണ്ട്. മറ്റേ ആൾക്ക് പണി എന്താണ്? നമീമത്താണ്, മോശപ്പെട്ടത് പറഞ്ഞെടുക്കുക മനുഷ്യന്മാരെ കുറിച്ച്. അത് ഫോർവേഡ് ചെയ്യുക, അതിന്റെ ക്ലിപ്പ് കൊടുക്കുക, അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, അത് ഇവനെ അറിയിച്ചു കൊടുക്കുക, അത് ഇവനോട് വിളിച്ചു പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ ആലോചിക്കും, കുട്ടികളെയല്ല ജീവിതം, ഇത് സീരിയസ് ആണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. നമ്മുടെ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നമ്മുടെ ഓൾ സെൻസസ്, ദീസ് ആർ ഓൾ അക്കൗണ്ടബിൾ വിത്ത് അല്ലാഹ്. അല്ലാഹു തആല ഇതിനൊക്കെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അങ്ങനത്തെ വിഷയമായിരുന്നു ഇവ രണ്ടുപേരുടേതും, അതുകൊണ്ട് അവർക്ക് മഗ്ഫിറത്തിനെ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണം ഒന്ന് നുണയാണ്, നുണ പറയ കദിബ്, വൽ ഖിയാന വഞ്ചന, നമീമത്ത്, പിന്നെ അശുദ്ധിയായിട്ട് നടക്കുക, നജസ് ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനവും ഖബറിൽ ആശ്വാസവും കിട്ടണമെങ്കിൽ നിസ്കാരം
നിലനിർത്തിക്കൊണ്ടുപോര, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ധാരാളം വർദ്ധിപ്പിക്കുക, സ്വതക്ക ചെയ്യ, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യ, തസ്ബീഹ് പാരായണം ചെയ്യ. പിന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഖബർ ശിക്ഷയുന്ന മോചനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഖബർ ശിക്ഷ എന്താണെന്ന്, എന്താണ് ഖബർ ശിക്ഷ, എന്താണ് ഖബറിൽ നടക്കാൻ പോകുന്നത്, എന്താണ് ആ ലോകം, ഇതൊക്കെ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഒരു ഹദീസ് മഹാനായ ഇമാമു ഹാകിം റളിയല്ലാഹു അൻഹു മുസ്തദ്രക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള, മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഹദീസാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ സമയമല്ല, നമ്മൾ മറ്റൊരു സമയത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇൻഷാ അല്ലാഹ്. കാരണം എന്താണ് ഖബറിൽ നടക്കുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല, പക്ഷേ ഈ വിവരം അറിയാം.